ഹലോ ഗായ്സ് എല്ലാവർക്കും സെക്കൻഡ് ഡിസംബർ ട്വൻ്റി ട്വൻറ്റിയിലെ ഡെയിലി ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസിലേക്ക് സ്വാഗതം അപ്പോഴിന്നത്തെ എൻ്റെ എല്ലാ നോട്ട്സും എൻ്റെ ടെലഗ്രാം ചാനലായ അബിത് പ്രകാശിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾ ടെലഗ്രാമിൽ പോയിട്ട് അഭിജിത് പ്രകാശും സെർച്ച് ചെയ്യുക എന്നിട്ട് എൻ്റെ യൂട്യൂബിൻ്റെ സെയിം ലോഗ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ന്യൂസ് പേപ്പറും അതുപോലെ തന്നെ നോ ഇന്നത്തെ നോട്ട്സും ഹൈലൈറ്റ് ചെയ്ത ഏതൊക്കെ ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് വായിക്കണമെന്നുള്ള ന്യൂസ് പേപ്പറിൻ്റെ പി ഡി എഫും നിങ്ങൾക്ക് ആ ഒരു ടെലഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ന്യൂസ് പേപ്പർ ഓവർ പോകാം ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ജി എസ് ടിയുടെ കണക്ക് എല്ലാ മാസവും വരുന്ന ജി എസ് ടിയുടെ കണക്ക് ഈ മാസത്തെ വന്നിട്ടുണ്ട് അതായത് കഴിഞ്ഞ മാസം നവംബർ രണ്ടായിരത്തി ഇരുപതിലെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ മാറ്റങ്ങൾ അത് അത് ഒരു ലക്ഷത്തിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട് ഒരു ലക്ഷം കോടിക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട് അത് കാരണം എന്തൊക്കെ മാറ്റങ്ങൾ വരാം ജി എസ് ടിയിലെ കാര്യത്തിൽ എന്നൊക്കെ നമുക്ക് നോട്ട് എഴുതാനും നോക്കാം ഓക്കെ അടുത്ത താഴെ ഫാർമർ ടോക്സിനെ കുറിച്ച് പറയുന്നുണ്ട് ഫാർമർ പ്രൊട്ടസ്റ്റ് നടക്കുകയാണ് ഡൽഹി ഡൽഹി ചില ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഫാർമർ കുറിച്ചും എന്ത് കാരണമാണ് ആ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ഏതൊക്കെയാണ് മൂന്ന് ഫാം ബില്ല് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ സെവൻറ്റീൻ ഒക്ടോബർ ട്വൻറ്റി ട്വൻറ്റിയിലെ അനാലിസിസ് കണ്ടു ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇന്നലെയായാലും മെനഞ്ഞാന്നത്തെ ആയാലും ഞാൻ ഫാം ബിൽസിനെക്കുറിച്ച് അതിൽ ഒരു ബില്ലിനെക്കുറിച്ച് ഇന്നലെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് മെനഞ്ഞാന്ന് ഞാൻ ഈ ഒരു ഡില്ലി ചില ക്യാമ്പയിനെക്കുറിച്ച് ബ്രീഫായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ട് അതൊന്ന് കണ്ടു വയ്ക്കാം ഓക്കെ അതിലിവിടെ ഇങ്ങനെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഒരു കാര്യം എത്തിയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ കാനഡയിൽ നിന്ന് കാനഡയുടെ പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്റർ ആയ ജസ്റ്റിൻ ട്രൂഡോ ജസ്റ്റിൻ ട്രൂഡോ കമൻറ്റ് എടുത്തിട്ടുണ്ട് ഇൻ ഇപ്പോഴത്തെ ഒരു ഫാം ബില്ലിനെ കുറിച്ച് അതിനെക്കുറിച്ചൊക്കെ ഇതിൽ പറയുന്നുണ്ട് വേറെ ഒന്നും ബ്രീഫായിട്ട് പറയുന്നില്ല ജസ്റ്റ് ഒരു കമൻ്റ് നടത്തി അവർ ആണ് അതായത് കാനഡ ആണ് ഈ ഒരു ഫാം ബിൽ ഇന്ത്യയുടെ ഫാം ബിൽസിനെ കുറിച്ച് എന്നും ജസ്റ്റ് ഒന്ന് പറഞ്ഞു വയ്ക്കുന്നതേ ഉള്ളൂ കാരണം ഇഷ്ടംപോലെ പഞ്ചാബി ആൾക്കാർ അല്ലെങ്കിൽ പഞ്ചാബിലുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാർ കാനഡയിലുണ്ട് അപ്പോൾ കാനഡയ്ക്ക് ആ ഒരു പഞ്ചാബ് സെൻറ്റിമെൻറ്റ് ഇന്ത്യയിൻ്റെ അടുത്തുണ്ട് അതാണ് മെയിൻലി ആ ഒരു പോയിന്റ് വരാനുള്ളൊരു കാരണം ഓക്കെ അതൊന്നും മനസ്സിലാക്കി മാത്രം വെച്ചിരിക്കുകയാണ് അത്രേ ഉള്ളൂ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം പിന്നെ അടുത്ത് നമുക്ക് താഴോട്ട് പോകുമ്പം നമുക്കറിയാം റീജിയണൽ ന്യൂസ് എന്ന് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കതൊക്കെ സ്കിപ്പ് ചെയ്യാം നേരെ എഡിറ്റോറിയൽ സെക്ഷനിലേക്ക് നമുക്ക് പോവാം ഓക്കെ അടുത്ത് എഡിറ്റോറിയൽ സെക്ഷനിൽ പോകുമ്പോൾ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് എസ് സി ഒയുടെ തന്നെ ഹെഡ്സ് ഓഫ് ഗവൺമെൻറ് ഹെഡ്സ് ഓഫ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എസ് സി ഒരെ തന്നെ ഒരു ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ ഹെഡുകൾ തമ്മിലുള്ള ഒരു മീറ്റിംഗ് ആണ് ഹെഡ്സ് ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇതെന്താണെന്ന് നമുക്ക് നോട്ട് എഴുത്തന്നെ നോക്കാം ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു തീരുമാനങ്ങൾ എടുത്തതെന്നും എന്താണ് ഷാൻ ഹൈ കോർപ്പറേഷനും ഓർഗനൈസേഷനെന്നും ബ്രീഫായിട്ട് നമുക്കൊന്ന് നോക്കാം ഓക്കെ അടുത്ത് ദ പെർണീഷ്യസ് ഐഡിയ ഓഫ് എക്സ്ക്ലൂസീവ് ബിലോങ്ങിങ്സ് ഇത് എത്തിക്സുമായിട്ട് റിലേറ്റ് ചെയ്തൊരു കാര്യമാണ് എന്തോന്നാണ് എക്സ്ക്ലൂസീവ് ബിലോങ്ങിങ് എന്തോന്നാണ് മൾട്ടിപ്പിൾ ബിലോങ്ങിങ് ആ രണ്ട് ഐഡിയകൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റും കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊരു എത്തിക്സ് പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് നോക്കാം നോട്ട് എഴുതി തന്നെ നോക്കാം ഓക്കെ അടുത്ത് താഴോട്ട് പോകുന്ന സമയത്ത് ഒരു ന്യൂസ് എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനെ കുറിച്ച് ന്യൂസ് വരുന്നുണ്ട് ഇത് നമുക്ക് ബ്രീഫായിട്ട് എന്താണെന്ന് നോക്കാം ഓക്കെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് നമുക്കത് ഒരു വൈറസ് വന്നു കഴിഞ്ഞാൽ അത് എവിടെ നിന്നാണ് വന്നതെന്ന് കണ്ടുപിടിക്കേണ്ട ഒരു ടാസ്ക് വേൾഡ് ഹെൽത്ത് ഉണ്ട് ഇപ്പോൾ രണ്ടായിരത്തി മൂന്നിലാണെങ്കിൽ കോവിഡ് നയൻറ്റീൻ്റെ പോലത്തെ തന്നെ വേറൊരു സ്ട്രാൻഡായ സാർസ് വൈറസിൻ്റെ വേറൊരു സ്ട്രാൻഡ് വന്നിട്ടുണ്ട് സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം സാഴ്സിൻ്റെ ഓക്കെ രണ്ടായിരത്തി മൂന്നിലത് വന്നപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മൂന്ന് മാസം കൊണ്ട് എവിടെ നിന്നാണ് വന്നതെന്നും എങ്ങനെയാണ് എവിടെ നിന്നാണ് ആ വൈറസ് ഉണ്ടായതെന്നും കണ്ടുപിടിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മേഴ്സ് കൊറോണ വൈറസ് അതായത് മേഴ്സ് കൊറോണ വൈറസിൻ്റെ വേറൊരു ടൈപ്പാണ് മേഴ്സ് മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം കൊറോണ വൈറസ് അതും ഏകദേശം ഒരു വർഷം വർഷമായപ്പോഴവർ കണ്ടുപിടിച്ചു എവിടെ നിന്നാണ് എവിടെ നിന്നാണ് റിപ്പോർട്ട് ചെയ്തത് എവിടെന്നാണ് അത് വന്നത് എങ്ങനെയാണ് വന്നതെന്നുള്ള ഡീറ്റെയിൽസ് അല്ലെ ഒറിജിൻ വൈറസിൻ്റെ ഒറിജിൻ കണ്ടുപിടിച്ചു പക്ഷേ ഇപ്പോൾ കോവിഡ് നയൻറ്റീൻ്റെ സാഹചര്യത്തില് സാർസ് കോവിഡ് ടു എന്നാണ് നമ്മൾ കോവിഡ് നയൻറ്റീനെ വിളിക്കുന്ന പേര് അപ്പോൾ ആ കോവിഡ് നയൻറ്റീൻ വൈറസ് എവിടെന്നാണ് വന്നതെന്നിപ്പോൾ പതിനൊന്ന് മാസം കഴിഞ്ഞിട്ട് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ആകെ അറിയാം വുഹാനിൽ നിന്നാണ് വന്നതെന്ന് അറിയാം പിന്നെ നമുക്കറിയാവുന്ന കാര്യം എന്താണ് ബാറ്റ്സിൽ നിന്നാണ് തൊണ്ണൂറ് ശതമാനം വിശ്വസിക്കുന്ന എന്താണെന്ന് ബാച്ച്സിൽ നിന്നാണ് ഒറിജിൻ ബാറ്റിൽ നിന്നാണ് ഈ ഒരു രോഗം വന്നത് ഈ ബാറ്റ്സിൽ നിന്ന് ഹ്യൂമനിലേക്ക് നേരിട്ട് പകർന്നതല്ല ബാറ്റ്സിൽ നിന്ന് ഓക്കെ ആദ്യം ബാറ്റ്സ് അത് കഴിഞ്ഞൊരു ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് ഉണ്ട് ഇടയ്ക്കൊരു ഹോസ്റ്റ് ഒരാൾ ഒരു അനിമലുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഹ്യൂമൻസിൽ ആ ഹോസ്റ്റാണ് ഹ്യൂമൻസിലോട്ട് കൊണ്ടുവന്നത് ഓക്കെ അപ്പോൾ ഈ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് ആരെന്നുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പൂച്ചയാ പോലത്തെ ഒരു എന്നൊക്കെ ഒരു ഡൗട്ടുണ്ട് കാരണം പൂച്ചയ്ക്കൊക്കെ കൊറോണ വൈറസ് നന്നായിട്ട് സസെപ്റ്റബിളാണ് അല്ലെങ്കിൽ വരാൻ ചാൻസ് കൂടുതലുള്ളൊരു അനിമലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഡിസ്കഷനിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ ബാറ്റ്സിൽ നിന്നും ഒരു ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് വഴിയാണ് ഹ്യൂമൻസിലേക്ക് എത്തിയത് ഇടയ്ക്കൊരു മൃഗം കൂടോ അതിൽ ഇടയ്ക്കുണ്ട് ആ ചെയിനിൽ എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ക്ലിയർ ആയിട്ടൊരു പിക്ചർ ഇതുവരെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന് കിട്ടിയിട്ടില്ല അത് അവരുടെ പ്രവർത്തനത്തിൻ്റെ മികവ് അല്ല എന്നൊരു കാര്യം കൂടി ഇതിൽ പറഞ്ഞ് വെക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വുഹാനിലാണ് കണ്ടെത്തിയതെന്നും മനസ്സിലായി പക്ഷേ അതിന് എവിടെയാണെന്ന് കറക്റ്റ് മനസ്സിലായില്ല ഓക്കെ അത് അതിനെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പോഴതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പോഴും എല്ലാവരും എന്താണ് വാക്സിൻ്റെ പുറകെയാണ് വാക്സിൻ എപ്പോഴും വരും വാക്സിൻ വന്നെങ്ങനെ മാറ്റുക എന്നുള്ളൂ പക്ഷേ ഇതും എവിടെന്നാണ് രോഗം വന്നത് ഇനി ഇങ്ങനെ രോഗം വരാതിരിക്കുക എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കേണ്ടതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ പിന്നെ ഒരു കാര്യം പറയുന്നത് അഥവാ കോവിഡ് നയൻറ്റീൻ്റെ കേസ് വന്നതിന് ശേഷം താമസിച്ചാണ് ചൈന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റിപ്പോർട്ട് ചെയ്തതെങ്കിൽ അങ്ങനെയാണ് കണ്ടീഷനെങ്കിൽ നമ്മുടെ യു എസ് പ്രസിഡൻ്റായ ഡൊണാൾഡ് ട്രംപ് പറയുന്ന കാര്യം പൊളിറ്റിക്കലി ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ള രാജ്യങ്ങൾ തകർത്താൻ വേണ്ടിയുള്ള ചൈനയുടെ പ്ലാനാണെന്നും ഇതിൽ അങ്ങനെ വിശ്വസിക്കേണ്ടി വരും എന്നുള്ളതാണ് പറയുന്നത് കാരണം ചൈന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അറിയിക്കാൻ താമസിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ഓൺ പ്രശ്നമാണ് ഓക്കെ അത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അറിഞ്ഞിട്ട് ആക്ട് ചെയ്തില്ലെങ്കിൽ അത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ പ്രശ്നമാണ് അപ്പോൾ അങ്ങനെ ഒരു രണ്ടൊരു ഇഷ്യൂസും ആ ഒരു രണ്ട് തട്ടിലായിട്ട് നടക്കുന്നുണ്ടെന്ന് കൂടെ മനസ്സിലാക്കി വെച്ചിരിക്കുക ആ ഒരു കാര്യം മാത്രമാണ് ഈ ഒരു ആർട്ടുകളിൽ മെയിൻലി പറയുന്നത് സോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മെയിൻലി പറയുന്ന അതാണ് ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത് നോട്ട് എഴുതേണ്ട ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക ഓക്കെ അടുത്ത് ഇപ്പുറത്തെ ഒരു എന്ന് പറഞ്ഞാൽ ഒരാൾ ജയിലിലായി അതായത് ഡിസേബിൾഡ് ഡിസേബിൾഡ് ആയിട്ടുള്ള കാലിൻ്റെ എന്തെങ്കിലും പ്രശ്നമോ കൈക്ക് എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ ഡിസബിലിറ്റീസ് എന്തെങ്കിലും ഉള്ള ഒരാൾ ജയിലിലായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടാനുള്ള റൈറ്റ്സ് ഒരിക്കലും ഡിനൈ ചെയ്യരുത് അതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത് നമുക്ക് നോട്ട് എഴുതി തന്നെ ഇത് നോക്കാം എന്നുള്ളതാണ് ഓക്കെ അടുത്ത താഴോട്ട് പോകുമ്പോൾ അടുത്ത ആർട്ടിക്കിൾ വരുന്നത് വൈ ബിസിനസ് ബാരൻസ് ഷുഡ് നോട്ട് റൺ ബാങ്ക്സ് അതായത് ഇത് ഇതിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ പുതിയ ഗൈഡ്ലൈൻസിനെ കുറിച്ചാണ് ആർ ബി ഐ കൊണ്ടുവന്ന പുതിയ ഗൈഡ് ലൈൻസ് അപ്പോൾ ഇത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നലെ ഒരു വീക്ക്ലി അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു അപ്പോൾ ആ അനാലിസിസില് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് മൂന്ന് ഗൈഡ് ലൈൻസിൽ ഒരു ഗൈഡ് ലൈൻസ് അതായത് കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കും ബാങ്കിൽ ഒരു വലിയ ഷെയർ വയ്ക്കാനുള്ള അവസരം പിന്നെ വലിയ വലിയ കോർപ്പറേറ്റുകളെ പറഞ്ഞു ഇപ്പോൾ റിലയൻസ് ആയാലും ടാറ്റ ആയാലും അതുപോലത്തെ വലിയ വലിയ കോർപ്പറേറ്റ് ഓർഗനൈസേഷൻസിൽ ഷെയർ വയ്ക്കാനുള്ള ഒരു അവസരം കൊടുത്തുകൊണ്ടുള്ള ഗൈഡ് ഗൈഡ്ലൈൻസാണ് ആർ ബി ഐയുടെ തന്നെ ഇൻഡ്യാനൽ വർക്കിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ അവർ പറഞ്ഞിട്ടുണ്ട് ആ ഒരു രൂപീകരിച്ച ആ ഗ്രൂപ്പാണ് കോർപ്പറേറ്റ് ഓർഗനൈസേഷൻസിനും ബാങ്കിൽ വലിയൊരു ഷെയർ പ്രൊമോട്ടർ എന്ന് പറഞ്ഞ ഒരാളുണ്ട് വ്യക്തിയുണ്ട് അയാൾക്ക് ഇഷ്ടംപോലെ ഷെയർ ബാങ്കിൽ വയ്ക്കാനുള്ള അധികാരം ബാങ്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ വലിയ വലിയ കോർപ്പറേറ്റ് ഓർഗനൈസേഷൻസിന് ഇതേപോലത്തെ അധികാരം ഇല്ല പക്ഷേ ഇതേപോലത്തെ പുതിയ ഗൈഡ് ലൈൻസിന് അങ്ങനെ ഒരു അധികാരം കൊടുക്കുന്നുണ്ട് ഇത് വരുന്നതെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലെ ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റിനെ കുറേ മാറ്റം വരുത്തിക്കൊണ്ടാണ് ഇങ്ങനൊരു മാറ്റം കൊണ്ടുവരുന്നത് പക്ഷേ അതിൽ നിയമമായിട്ടില്ല ഒരു ഗൈഡ് ലൈനായിട്ട് വന്നിട്ടുള്ളൂ പക്ഷേ ഇതിനുള്ള ഇഷ്ടം പോലെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് കാരണം ഞാൻ പറഞ്ഞു അതായത് സപ്പോസ് ഒരു വലിയൊരു ബാങ്ക് വലിയൊരു കോർപ്പറേറ്റുകൾക്ക് ബാങ്ക് കൊടുക്കുകയാണ് ഫോർ എക്സാമ്പിൾ റിലയൻസ് ആണെന്ന് പറയാം ഓക്കെ റിലയൻസിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം റിലയൻസിന് ഒരു ബാങ്കിൽ ഭയങ്കര ഇഷ്ടം പോലെ ഷെയറുണ്ട് സപ്പോസ് മുപ്പത്താറ് ശതമാനം ഷെയറുണ്ട് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ റിലയൻസ് ഈ എന്ത് എന്ന് പറഞ്ഞാൽ റിലയൻസ് അവർക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ അവർ ലോൺ എടുക്കുമ്പോൾ എല്ലാം ഈ ബാങ്കിൽ നിന്ന് എടുക്കും അതായത് ഈ ബാങ്ക് കൊടുക്കുന്ന ലോൺ എല്ലാവർക്കായിരിക്കും റിലയൻസ് ഉണ്ടെങ്കിൽ കാരണം റിലയൻസിന് മുപ്പത്താറ് ശതമാനം ഷെയർ ഉള്ളതാണ് പിന്നെ അതാണ് ഫസ്റ്റ് പ്രശ്നം ഇഷ്ടം പോലെ ലെൻഡിങ് നടക്കും ഇഷ്ടംപോലെ ലെൻഡിങ് നടന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം എല്ലാ ലോണും കറക്റ്റായിട്ട് അടച്ചു തീക്കാൻ പറ്റണമെന്നില്ല അതിപ്പം ഒരു വലിയ കോർപ്പറേറ്റ് സ്ഥാപനം അല്ലെങ്കിൽ എല്ലാ ബാങ്കിൽ നിന്ന് എടുക്കുന്ന എല്ലാ ലോണും കറക്റ്റായിട്ട് അടച്ചു തീക്കണമെന്നില്ല അങ്ങനെ ഒരു ലോണ് തൊണ്ണൂറ് ദിവസം അടയ്ക്കാതിരുന്ന അതെന്തോന്നാകും നോൺ പെർഫോമിംഗ് അസെറ്റാവും എൻ പി എ ഓക്കെ അപ്പോൾ അങ്ങനെ നോൺ പെർഫോമിങ് അസറ്റായി കഴിഞ്ഞാൽ അത് പിന്നെയും ബാങ്കിങ് സിസ്റ്റത്തിനെ ബാധിക്കും അതാണ് ഒന്നാമത്തെ പ്രശ്നം ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത് അടുത്ത രണ്ടാമത്തെ പ്രശ്നം മെയിൻലി പറയുന്നതെന്ന് പറഞ്ഞാൽ സപ്പോസ് ഈ കോർപ്പറേറ്റുകൾ അവർക്ക് ഇഷ്ടംപോലെ കോമ്പറ്റീഷൻ കാണും ഇപ്പോൾ റിലയൻസ് തന്നെ കാണാൻ അവർക്ക് ഇഷ്ടം പോലെ കോമ്പറ്റീഷൻ ഉണ്ട് ഇപ്പോൾ പോലെ മേഖലകളിൽ അപ്പോൾ അവരുടെ കോമ്പറ്റീഷനുള്ള വ്യക്തികൾക്ക് ഒരിക്കലും അവരുടെ ബാങ്കിൽ നിന്ന് ലോൺ കൊടുക്കത്തില്ല ഓക്കെ അതും ബാങ്കിൻ്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കും കാരണം ആ ഇപ്പോൾ സപ്പോസ് റിലയൻസിൻ്റെ കോമ്പറ്റീഷൻ ബി എസ് എൻ എടുക്കുക നമ്മൾ ബി എസ് എൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗനൈസേഷൻ എടുക്കുകയാണെങ്കിൽ ചോദിച്ചാൽ ആ ഇപ്പോൾ ബി എസ് എൻ എല്ലിൽ ഒരു ലോൺ ആവശ്യമുണ്ടെന്ന് വരെയാണെങ്കിൽ ബാങ്ക് ആ ലോൺ കൊടുത്തില്ല കാരണം എന്താണ് ഇത് ബാങ്ക് റിലയൻസ് ഓൺ ചെയ്ത ബാങ്കാണ് റിലയൻസിനാണ് മെയിൻ പെർസെൻറ്റേജ് ഉള്ള ബാങ്കാണ് ഒരിക്കലും അവരുടെ കോമ്പറ്റീറ്ററിനെ അവർ ഒരിക്കലും ലോൺ കൊടുക്കാൻ നോക്കില്ല കാരണം അവരെ കോമ്പറ്റീറ്ററിനെ വളർത്തിക്കൊണ്ടുവരാൻ അവരൊരിക്കലും ശ്രമിക്കില്ല അതും ഒരു പ്രശ്നമാണ് അതുകൊണ്ട് ഈ ഒരു നിയമം അതായത് ഈ ഒരു ഗൈഡ് ലൈൻ അതായത് കോർപ്പറേറ്റുകൾക്ക് ബാങ്കിൻ്റെ ഷെയർ അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് ബാങ്കിങ് സിസ്റ്റത്തിനെ തന്നെ തകർക്കാൻ പറ്റും തകർക്കാൻ ഇടയാകുമെന്ന് ഇഷ്ടംപോലെ ആൾക്കാർ ഇതിൽ പറയുന്നുണ്ട് അതിൽ ഓരോ ആൾക്കാരുമായിട്ട് എടുത്തെടുത്ത് തന്നെ ഇതിൽ കോട്ട് ചെയ്യുന്നുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല ജസ്റ്റ് അന്ന് പറഞ്ഞു തന്നേ ഇഷ്ടംപോലെ ആൾക്കാർ പറയുന്നുണ്ട് ഫോർമർ ആർ ബി ഐ ഗവർണറായ രഘുരാം രാജൻ പറയുന്നുണ്ട് ഡെപ്യൂട്ടി ഗവർണറായ വൈറൽ ആചാര ആചാര്യം പറയുന്നുണ്ട് അത് ഇങ്ങനെ കൊണ്ടു ഒരു ബോംബ് ഷെല്ലാണ് ബോംബ് ഒഴിക്കുന്നതിന് തുല്യമാണ് കാരണം അത് ബാങ്കിങ് സിസ്റ്റത്തിനു തന്നെ തകർക്കാൻ ഇടയായിട്ടുള്ളതാണ് ഓക്കെ ഇതുവരെ അത് വന്നിട്ടില്ല നിയമമായിട്ടില്ല ഇങ്ങനെ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ പ്രശ്നകരമാണെന്ന് ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതൊന്നും മനസ്സിലായി ഈ ഒരു രണ്ട് കാര്യം ഈ ഒരു ആർട്ടിക്കിളിൽ മനസ്സിലാക്കിയിരുന്നതാണ് അത് തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് കൂടുതലിനെക്കുറിച്ച് ഞാൻ ഇന്നലെ ഇന്നലത്തെ അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ട് ആ മൂന്ന് ഗൈഡ് ലൈൻ ഏതൊക്കെയാണെന്നുള്ളത് ആർ ബി ഐ കൊണ്ടുവന്നു ഓക്കെ ഇതിൽ ഇപ്പുറത്തെ ഒരാൾക്കൾ പറയുന്നതെന്ന് പറഞ്ഞാൽ അമേരിക്കയും ഇറാനുമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ അതായത് ഇപ്പോൾ ഒരു സയൻറ്റിസ്റ്റ് മൊക്സൻ ഫ്രീ സദാഫെന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് മരിച്ചായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഇന്ത്യ അല്ല സോറി യു എസ് ഇറാൻ റിലേഷൻസ് യു എസും ഇറാനുമായിട്ടുള്ള റിലേഷൻസ് തമ്മിലുള്ള കാര്യങ്ങളും അവർ തമ്മിലുള്ള എഗ്രിമെൻ്റിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് രണ്ട് ദിവസം മുമ്പ് ഓക്കെ രണ്ട് ദിവസം മുമ്പ് ഞാൻ ഒരു മരണത്തിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു അപ്പോഴായി ഇന്ത്യ ഇറാൻ റിലേഷൻഷിപ്പിനെ കുറിച്ച് എടുത്തു പറഞ്ഞായിരുന്നു ഈ ഒരു എഗ്രിമെൻ്റിൻ്റെ കാര്യം എല്ലാം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളതൊന്ന് കണ്ടുപോക്കിയാൽ മതി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു അപ്പിക്ചറും ഒരു ഐഡിയയും കിട്ടുമെന്നുള്ളതാണ് ഓക്കെ അടുത്ത് നമുക്ക് താഴോട്ട് പോകുമ്പോൾ അത് ഇതിൽ പറയുന്നതെന്ന് പറയുന്നത് നൊബൈൽ പ്രൈസ് കൊടുത്ത് അത് കൊടുത്തതിന് ശേഷം നൊബൈൽ പ്രൈസിനെതിരായിട്ട് പ്രവർത്തിച്ച ആൾക്കാർ അതായത് പീസ് നൊബൈൽ പ്രൈസ് ഇഷ്ടം പോലെ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് കൊടുത്തിട്ട് ആ പീസ് പീസ് മെയിൻറ്റെയിൻ ചെയ്യാത്ത കുറേ ആൾക്കാരെയാണ് ഇതിൽ പറയുന്നത് കാരണം ഫസ്റ്റ് എത്തി ഏറ്റവും എടുത്ത് പറയുന്ന ഏതാണ് എത്തിയോപ്യൻ ക്രൈസിസ് നമുക്കറിയാം എത്തിയോപ്യലിപ്പോൾ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് എത്തിയോപ്യൻ ടിഗ്രയുമായിട്ട് എത്തിയോപ്യയിൽ എന്നൊരു റീജനായി ടിഗ്രയിൽ ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് ഞാൻ ആയിട്ട് അനാലിസിസ് നടത്തിയിട്ടുണ്ട് ടെന്ത് നവംബറിലെ അനാലിസിസ് നടത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഇഷ്യൂനെ കുറിച്ച് അറിയാം എത്തിയോപ്യ ടിഗ്രയിലുള്ള പ്രശ്നം അതിനെക്കുറിച്ച് ടെൻത്ത് നവംബറിൽ ഒന്ന് പോയി നോക്കുക അത് ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഇഷ്യൂ ആണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഓൺ ഗോയിങ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് അതൊന്ന് കണ്ടുപോക്കുക അപ്പോഴേ എത്യോപ്യയിലെ പ്രധാനമന്ത്രി അബയ് അഹമ്മദാണ് നോബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം പക്ഷേ ഇപ്പോഴെന്താണ് ചെയ്യുന്നത് ടിഗ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ തന്നെ രാജ്യമായ ടി അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഡിസ്ട്രിക്റ്റ് പോലത്തെ ഒരു പ്രൊവിൻസ് ആയിട്ടുള്ള ടിഗ്ര എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം എന്താണ് സിവിൽ വാർ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ യുദ്ധം അഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ അവരുടെ പോലെ ഇവർ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല എന്നും അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ കാരണം അവിടെ ഒരു സിവിൽ വാർ അയച്ചു കൊണ്ടിരിക്കുകയാണ് അതും ഇദ്ദേഹം ഒരു നൊബൈൽ പ്രൈസ് വാങ്ങിച്ച പീസ് നൊബൈൽ പ്രൈസ് വാങ്ങിച്ച വ്യക്തിയാണെന്നും കൂടെ മനസ്സിലാക്കണം അതുപോലെ തന്നെ ഇവിടെ കുറേ എക്സാമ്പിളാണ് പറയുന്നത് നമ്മൾ ഒബാമയെക്കുറിച്ച് പറയുന്നുണ്ട് ഒബാമയ്ക്ക് പീസ് പ്രൈസ് കിട്ടി അദ്ദേഹം എന്നിട്ട് ഇഷ്ടം ഇറാനിൽ ഇഷ്ടം പോലെ അഫ്ഗാനിസ്ഥാനിൽ പോലെ വെടിവയ്പ്പ് നടത്തി അങ്ങനെയുള്ള രണ്ട് മൂന്ന് എക്സാമ്പിൾസ് പറയുന്നുണ്ടെന്നേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല ഇത്ര ഇതിൽ പറയുന്നുള്ളൂ ജസ്റ്റ് വായിച്ചിരിക്കുക വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ടിഗ്രയുടെ ഒരു ക്രൈസിസ് ടിഗ്രയുടെ പ്രശ്നം എന്താണ് എത്തിയോപ്പ്യയിലുള്ള പ്രശ്നം ആ ഒരു പ്രശ്നം എന്താ അവിടെ നടക്കുന്ന സിവിൽ വാറിനെ കുറിച്ചൊന്നും മനസ്സിലാക്കുക അത് ടെൻത്ത് നവംബറിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു ഇഷ്യൂ ആണ് ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത താഴോട്ട് പോകുമ്പോൾ ന്യൂസ് സെക്ഷനിൽ വരുമ്പം ഫസ്റ്റ് പേജിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ന്യൂസ് ഒന്നും വരുന്നില്ല പിന്നെ ഇവിടെ ഒരു ന്യൂസ് ഉണ്ട് ജമ്മു ആൻഡ് കാശ്മീരിലെ പഞ്ചായത്ത് ഇലക്ഷൻ അതായത് ആർട്ടിക്കിൾ മുന്നൂറ്റി എന്ന് പറയുന്ന ജമ്മു ആൻഡ് കാശ്മീരിൽ സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുത്തോണ്ടുള്ള ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതെടുത്ത് കളഞ്ഞു അല്ലേ അത് എപ്പോഴാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിനാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് കവഞ്ഞത് അതിനുശേഷം നടക്കുന്ന ആദ്യത്തെ ഇലക്ഷനാണ് അത് നവംബർ ഇരുപത്തി എട്ടാം തീയതി മുതലാണ് ഇലക്ഷൻ തുടങ്ങിയത് അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അതും ഇന്നലത്തെ വീക്കിലി അനാലിസിസ് വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഓക്കെ വീക്കിലി അനാലിസിസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളതൊന്ന് കണ്ടു വയ്ക്കുക അതിലെന്താണ് മാറ്റങ്ങൾ ജമ്മുൻഡ് കാശ്മീരിൽ ഈ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ കുറേ മാറ്റങ്ങൾ വരുത്തിയാണ് ഈ ഒരു ഇലക്ഷൻ നടക്കുന്നത് എന്തോന്നാണെന്നൊക്കെ നോക്കുക ഇതിൽ തന്നെ ഇലക്ഷൻ ഡി ഡി സി എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ടോ ഡിസ്ട്രിക്ട് കൗൺസിലിനെ പറയ കുറിച്ചാണ് പറയുന്നത് ഓക്കെ ഡിസ്ട്രിക്ട് കൗൺസിൽ എന്തോന്നാണ് അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡിസ് ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് കണ്ടുപോക്കാം ഇന്നലത്തെ ആ ഒരു വീക്കിലി അനാലിസിസ് ഞാൻ പറയുന്നുണ്ട് അതിനെക്കുറിച്ചാണ് ഈ ഒരു പറയുന്നത് ആ ഒരു ഇലക്ഷൻസിനെ കുറിച്ച് അടുത്ത് താഴോട്ട് പോകുമ്പോൾ ഫാർമർ കുട്ടസ്റ്റിക് കുറേ പറയുന്നുണ്ട് അടുത്ത് വേറെ ന്യൂസ് പേജിൽ വാക്സിനേഷനെക്കുറിച്ച് വാക്സിൻ കാൻഡിഡേറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇമ്പോർട്ടൻ്റ് അല്ല എന്നും അതൊക്കെ എന്നും വന്നു വരുന്ന ഡേ ടു ഡേ ന്യൂസസ് ആണ് ഇതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം പിന്നെ ഷോ കേസ് പേജും അതുപോലെ തന്നെ എക്സാമിനേഷന് ഇമ്പോർട്ടൻ്റ് അല്ല നമുക്ക് സ്കിപ്പ് ചെയ്യാം അടുത്ത് താഴോട്ട് പോകുമ്പോൾ വേൾഡ് പേജിലും ജസ്റ്റ് ഒരു മിലിട്ടറി ഡീല് ചൈനയും പാകിസ്ഥാനും പാകിസ്ഥാനുമായിട്ടൊരു മിലിറ്ററി ഡീല് സൈൻ ചെയ്തു എന്ന് പറയുന്നത് ഓക്കെ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി ഈ ഒരു മിലിറ്ററി ഡീൽ ഇന്ത്യക്ക് പ്രശ്നകരമായി വരാം പാ ഇനിയുള്ള ഫ്യൂച്ചറിൽ ഓക്കെ അതിനെക്കുറിച്ച് കാരണം യു ഇപ്പോൾ ചൈന എടുത്താലും പാകിസ്ഥാനെടുത്താലും നമുക്ക് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന രാജ്യമാണ് അത് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇന്നൊരു മറ്റേ എസ് സി ഒരാ മീറ്റിങ്ങിൻ്റെ ഒരു അനാലിസിസ് ചെയ്യാൻ പറയാം ആ ഒരു ആർട്ടിക്കിൾ പറയുമ്പോൾ ഞാൻ പറയാം കാരണം ചൈനയും പാകിസ്ഥാനും നമുക്ക് രണ്ട് ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ അപ്പോൾ അവർ രണ്ടുപേരും മിലിറ്ററി ഡീല് സൈൻ ചെയ്യുമ്പോൾ അതിൻ്റെക്ക് പ്രശ്നം പകരമായി വരാം ഇപ്പോഴൊരു ഇന്ന ഇപ്പോഴാണ് ഗീർമെൻറ്റ് സൈൻ ചെയ്ത ഈ ഒരു സമയത്ത് വലിയൊരു ഇഷ്യൂ വരുന്നില്ല നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ വരുന്നു എന്ന് നോക്കാം ഓക്കെ അപ്പോൾ അടുത്ത് ഈ ഇന്ത്യ അടുത്ത പ്രധാനം നമ്മുടെ ബൈഡനെ ബൈഡനെക്കുറിച്ച് പറയുന്നുണ്ട് ജോ ബൈഡൻ ആ ഒരു യു എസ് എലക്ഷൻസിൻ്റെ കാര്യങ്ങൾ അതൊന്നും വേണ്ട നമുക്ക് സ്കിപ്പ് ചെയ്യാം പിന്നെ താഴോട്ട് പോകുമ്പോൾ നൊഗർണോ കറംബാഹ് റീജിയനെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് അർമൈന്യ അസർബൈജൻ ക്ലാഷിനെ കുറിച്ച് പറയുന്നുണ്ട് ഇത് ഞാൻ അനാലിസിസ് നടത്തിയതാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് പറയുന്നില്ല നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക അർമേനിയ അസർബൈജാൻ ക്ലാഷിനെ കുറിച്ച് ഞാൻ നയൻറ്റീൻ നവംബറിൽ പറയുന്നുണ്ട് ഓക്കെ നയൻറ്റീൻത്ത് നവംബർ ട്വൻറ്റി ട്വൻറ്റിയിൽ അനാലിസിസ് ഉണ്ട് അതിൽ അസർബൈജാൻ ക്ലാഷും അവിടെ തന്നെ അസർബൈജാൻ അറു മൈനയിൽ തന്നെ നഗർണോ കുറമ്പാന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ക്ലാഷ് കിടക്കുന്നത് അതിനെക്കുറിച്ചും അതിൽ പറയുന്നുണ്ട് നിങ്ങളൊന്ന് കണ്ടു വയ്ക്കാം ഓക്കെ അടുത്ത് നമുക്ക് താഴോട്ട് പോകുന്ന സമയത്ത് ബിസിനസ് സെക്ഷനാണ് എന്താണ് പി എം ഐ പർച്ചേസിങ് മാനുഫാക്ചേഴ്സ് ഇൻഡെക്സ് എന്താണ് അതിലിപ്പോൾ ഇന്ത്യയുടെ നിലവാരം എത്രയാണ് എന്നുള്ളത് പറയുന്നുണ്ട് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് നോക്കാം നോട്ട് എഴുതി തന്നെ നോക്കാം എന്നുള്ളതാണ് ഓക്കെ അത്രയാണ് ബിസിനസ് സെക്ഷനിൽ ഇമ്പോർട്ടൻ്റായിട്ടൊന്നും വരുന്നില്ല ബാക്കി ഡീസൻ്റെ വില കൂടി കുറഞ്ഞു എന്നൊക്കെ കാര്യങ്ങളും പിന്നെ ബാക്കി കോർപ്പറേറ്റ് ന്യൂസുകളൊക്കെയാണ് ഇന്ന് നമുക്ക് എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല പിന്നെ സ്പോർട്സ് പേജും എക്സാമിനേഷൻ ഇമ്പോർൻറ് അല്ല അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് അപ്പോഴും നമുക്ക് ഇന്നത്തെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ അനാലിസിസിലേക്ക് പോവും ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്ന ഫസ്റ്റ് പേജിലെ ന്യൂസ് തന്നെയാണ് ഫസ്റ്റ് പേജിൽ ഏതാണ് ന്യൂസ് ജി എസ് ടി അല്ലെങ്കിൽ ജി എസ് ടിയിലെ ഈ മാസത്തെ കണക്ക് എത്രയാണെന്ന് ഇന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അത് എത്രയാണ് അതെന്താണ് അതിൻ്റെ ഒരു കണക്ക് എന്താണ് ആ കണക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന ന്യൂസ് ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ജനറൽ സ്റ്റഡീസ് ടുവിൽ ഗവൺമെൻറ് പോളിസീസിലും അതുപോലെ തന്നെ ജനറൽ സ്റ്റഡീസ് ത്രീയിൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിലും ആണ് ഈ ഒരു ന്യൂസ് വരുന്നത് ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം ജി എസ് ടി നവംബർ രണ്ടായിരത്തി ഇരുപതിൽ എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിന് കണക്കാക്കുമ്പോൾ ഒന്നേ പോയിൻറ്റ് നാല് ശതമാനം കൂടുതൽ ജി എസ് ടി നമുക്ക് കിട്ടി അതൊരു നല്ല കാര്യമാണ് ഓക്കെ പക്ഷേ വേറെ കണക്ക് നോക്കുകയാണെങ്കിൽ ഒക്ടോബർ നോക്കണം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപതിൽ കുറച്ചും കൂടെ കൂടുതൽ അല്ലെങ്കിൽ നമുക്ക് നവംബറിൽ ഇപ്പോൾ കിട്ടിയതിൻ്റെ ഒരു ലക്ഷം കോടിയിനെ തന്നെ കുറച്ചുകൂടെ കൂടുതൽ എമൗണ്ട് നവംബറിൽ കിട്ടി ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി അടുപ്പിച്ച് കൂടുതൽ കിട്ടി എന്നുള്ളതാണ് അതിനെ വെച്ച് നോക്കുമ്പോൾ കുറവാണ് എന്നാലും ഒരു ലക്ഷം കോടി കഴിഞ്ഞത് കൊണ്ട് തന്നെ അതൊരു വലിയ കാര്യമാണ് അതിന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ജി എസ് ടി കോമ്പൻസേഷൻ സെസ്സിലുള്ള ഷോർട്ട് ഫാൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും നമുക്കറിയാം ജി എസ് ടി കൊണ്ടുവന്നപ്പോഴേ ജി എസ് ടി വന്ന സമയത്ത് അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് വന്ന് പറയുമ്പം ഇഷ്ടംപോലെ സ്റ്റേറ്റുകൾക്ക് ഓരോ സ്റ്റേറ്റുകൾക്കും ഉണ്ടായിരുന്ന ഇഷ്ടംപോലെ ടാക്സുകളെ എടുത്ത് കളഞ്ഞുകൊണ്ട് എല്ലാ ടാക്സിനെയും കൂടെ ഒരുമിപ്പിച്ചാണ് ജി എസ് ടി എന്ന് പറയുന്ന കൊണ്ടുവന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കും ഇഷ്ടംപോലെ നഷ്ടം വരും ആ നഷ്ടത്തിന് സെൻട്രൽ ഗവൺമെൻറ് കോമ്പൻസേറ്റ് ചെയ്യും എങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുണ്ട് ആ ഈ ജി എസ് ടി കൊണ്ടുവന്ന് ആദ്യത്തെ അഞ്ച് വർഷം വരെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വരുന്ന എല്ലാ നഷ്ടങ്ങളും നമ്മൾ തിരിച്ചു തന്നോളാം ഓക്കെ എത്ര നഷ്ടമാണോ രൂപ വരുന്നത് അത്രയും നമ്മൾ തിരിച്ചു തരും അതാണ് ജി എസ് ടി കോമ്പൻസേഷൻ സെസ് എന്ന് പറയുന്നത് ഓക്കെ ഇത് ഈ കൊറോണ വൈറസ് അല്ല അതിനു മുൻപ് തന്നെ കുറേ പ്രാവശ്യമായിട്ട് മുടങ്ങി കിടക്കുന്ന ഒരു സെസ്സാണ് കറക്റ്റായിട്ട് സ്റ്റേറ്റുകൾക്ക് ഇത് കൊടുക്കുന്നില്ലേ ജി എസ് ടി കോമ്പൻസേഷൻ സെസ്സ് അപ്പോൾ ജി എസ് ടിയിലെ അളവ് കൂടുതലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം ഈ ഒരു ജി എസ് ടി കോമ്പൻസേഷൻ സെസ് കൂടുതലായിട്ട് കേന്ദ്രത്തിന് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഓക്കെ അതുമായിട്ട് ഇഷ്ടംപോലെ ഇഷ്യൂസും ജി എസ് ടി കോമ്പൻസേഷൻ സെസ്സുമായിട്ട് പാസിൽ വന്നിട്ടുള്ളതാണ് ഓക്കെ അപ്പം നമുക്കറിയാം കൊറോണ വൈറസ് വന്നപ്പം നമ്മളെ ഫിനാൻസ് മിനിസ്റ്റർ ആക്ട് ഓഫ് ഗോഡ് എന്നൊക്കെയാണ് ഇതിനെ പറഞ്ഞത് അങ്ങനെ പറഞ്ഞ് എന്നാൽ അതുകൊണ്ട് തന്നെ നമുക്ക് ജി എസ് ടി കോമ്പൻസേഷൻ സെസ്സ് തരാൻ നിവൃത്തിയില്ല നിങ്ങൾ കടമെടുക്കുക എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ഇഷ്ടംപോലെ പ്രശ്നങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജി എസ് ടീടെ ജി എസ് ടീടെ കണക്ക് ഇഷ്ടംപോലെ കൂടുതലായിട്ട് നമുക്കിങ്ങനെ ഇൻഫ്ലോ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു ജി എസ് ടി കോമ്പൻസേഷൻ സെസ്സ് കൊടുക്കാൻ വളരെ എളുപ്പമായിരിക്കും ഒന്ന് രണ്ടാമത്തെ പോയിൻറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഹയസ്റ്റ് കളക്ഷനാണ് ഫെബ്രുവരിക്ക് ശേഷം അതായത് കോവിഡ് നയൻറ്റീൻ ഇങ്ങനെ വന്ന് ലോക്ക്ഡൗൺ ഒക്കെ വന്ന് എക്കണോമിയൊക്കെ അങ്ങനെ തകർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ഫെബ്രുവരി കഴിഞ്ഞിട്ടുള്ള ഏറ്റവും രണ്ടാമത്തെ ഹയ്യസ്റ്റ് ജി എസ് ടി കളക്ഷനാണ് കാരണം ഒക്ടോബറിലാണെ ഫസ്റ്റ് ഹയസ്റ്റ് ആയിരുന്നത് അത് ഏകദേശം ഈ ഒരു നമ്മൾ നവംബറിലെക്കാളും മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി കൂടുതലാണ് ഇനി എന്തൊക്കെ ചലഞ്ചാണ് ജി എസ് ടി ഇതിലുള്ളത് ഇപ്പോഴും നിലവിലുള്ള ചലഞ്ച് എന്തൊക്കെയാണ് ഒന്നാമത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസംബറിലെ ഡേറ്റേം കൂടെ അറിഞ്ഞതിന് ശേഷമേ നമുക്ക് നമുക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ പറ്റും നമുക്കിപ്പോൾ ഒക്ടോബറിലും നവംബറിലും ഒരു ലക്ഷം കോടിക്ക് മുകളിൽ നമുക്ക് ജി കളക്ഷൻ കിട്ടി ഇതിന് മെയിൻ കാരണം എന്താണ് ഫെസ്റ്റിവ് സീസൺ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ സീസൺ ഇഷ്ടം പോലെ സ്റ്റേറ്റുകളുടെ ഫെസ്റ്റിവൽ സമയം എന്ന് പറഞ്ഞാൽ ഒക്ടോബർ നവംബർ സമയമാണ് അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ പൈസ അവർക്ക് ഉണ്ടാക്കാൻ പറ്റി അടുത്ത് ഡിസംബറിലെ കണക്കെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും കാരണം ആ ഒരു ഫെസ്റ്റിവൽ സീസൺ എല്ലാം തീരെയാണ് ഓക്കെ മെയിൻ ഫെസ്റ്റിവൽസ് ഒക്കെ തീരെയാണ് ഇനി ആകെ ഉള്ള എന്താണ് ഡിസംബറിലെ ക്രിസ്മസ് ആണ് അപ്പോൾ അതാണ് ഏക പ്രതീക്ഷ അപ്പോൾ അതുമാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് അതിന് അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഡിസംബറിലെ ഡേറ്റേയും കൂടെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഈ വർഷത്തെ മെയിൻ കണക്കിൻ്റെ വ്യത്യാസം വരുന്നത് നമുക്കറിയാം ഓരോ ഫൈനാൻഷ്യൽ ഇയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ് ഏപ്രിൽ മുതലാണ് അതായത് ഇന്ത്യയുടെ ഒരു ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ ഏപ്രിൽ മുതൽ ഏപ്രിൽ ഒന്നാം തീയതി വരെ മാർച്ച് മുപ്പത്തൊന്നാം തീയതി വരെയുള്ള കാലയളവിന് പന്ത്രണ്ട് മാസം ആയിട്ട് ഡിവൈഡ് ചെയ്താണ് നമ്മൾ കണക്ക് കുത്തുന്നത് അപ്പോൾ ഏപ്രിൽ തൊട്ടാണ് നമ്മൾ കണക്ക് നോക്കുന്നത് ഒരു വർഷം ഒരു ഫൈനാൻഷ്യൽ ഇയറിനെ അങ്ങനെ നോക്കുമ്പം ഏപ്രിൽ മുതൽ നവംബർ വരെ ആദ്യത്തെ എട്ട് മാസം കളക്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ആറ് പോയിൻറ്റ് ആറ് നാല് ലക്ഷം കോടി രൂപയാണ് കളക്ട് ചെയ്തത് ആദ്യത്തെ എട്ട് മാസം അത് വളരെ വളരെ കുറവാണ് കാരണം കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം ആദ്യത്തെ എട്ട് മാസം അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ ഏകദേശം എട്ട് പോയിൻറ്റ് അഞ്ച് ലക്ഷം കോടി വരെ കളക്ട് ചെയ്യാൻ പറ്റിയാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴും വന്നത് ഇത് ഒരു പ്രശ്നമാണ് ഈ എണ്ണമാണ് മെയിനുള്ള ചലഞ്ച് ഡിസംബറിലെ ഡേറ്റ് വന്നാലേ നമുക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റും നന്നായിട്ട് എക്കണോമി പോകുന്നുണ്ടോ നന്നായിട്ട് ജി കിട്ടുന്നുണ്ടോ അത് ആ ഫെസ്റ്റിവൽ ആയതുകൊണ്ട് മാത്രമാണോ കിട്ടിയതെന്നും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു കുറവ് ഒരു ആറ് ലക്ഷം എന്നുള്ള കുറവ് കുറച്ചുകൂടെ അപ്പോൾ ഒരു മാസം കൂടെ കഴിയുമ്പോൾ ഏകദേശം ഒരു ലക്ഷം കൂടുമ്പോൾ ഏഴ് ലക്ഷത്തി സംതിങ് ആവുമല്ലോ അപ്പോൾ അത് കുറച്ചുകൂടെ ഒരു പുഷ് ആയിരിക്കും പിന്നെ ജി എസ് ടി കോമ്പൻസേഷൻസെസ്സും സ്റ്റേറ്റുകൾക്ക് കേന്ദ്രത്തിന് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അത്രയാണ് ആ ഒരു ജി എസ് ടിയെ കുറിച്ച് മെയിൻലി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം അടുത്ത് എന്താണ് എസ് സി ഒ എസ് സി ഒ തന്നെ ഗവൺമെൻറ് ഓഫ് ഹെഡ് എന്ന് പറയുന്നത് എന്താണ് ഓക്കെ നമുക്ക് എസ് സി ഒ ഞാൻ ഇഷ്ടംപോലെ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഷാൻഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു യൂറേഷ്യൻ അല്ലെങ്കിൽ യൂറോപ്പ് ഏഷ്യയിലുള്ള രാജ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ എട്ട് രാജ്യങ്ങളടങ്ങിയിട്ടുള്ള ഓർഗനൈസേഷനാണ് അപ്പോഴവരെന്തെയ്യും അവരുടെ രാജ്യങ്ങൾ തമ്മിലുള്ള സമാധാനപരമായ കരാളുകളും അങ്ങനെയുള്ള ഒപ്പിടാനാണ് നോക്കുന്നത് ആ എട്ട് രാജ്യങ്ങൾ ബേസിക്കലി ആരൊക്കെയാണ് റഷ്യ കസാക്കിസ്ഥാൻ ആ ഒരു മാപ്പ് ഇത് അവരുടെ മാപ്പ് റീജിയൻ തന്നെയാണ് റഷ്യ കസാക്കിസ്ഥാൻ ഉസബിഖിസ്ഥാൻ കിർഗിസ്ഥാൻ തജകിസ്ഥാൻ പിന്നെ ആരാണ് ഇന്ത്യ പാക്കിസ്ഥാൻ ഒക്കെ ഇന്ത്യ ചൈന ഇങ്ങനെ എട്ട് രാജ്യങ്ങളാണുള്ളത് പാകിസ്ഥാൻ ഇങ്ങനെ എട്ട് രാജ്യങ്ങൾ ഓക്കെ പിന്നെ ഇറാനും മംഗോളിയും ഒബ്സർവർ സ്റ്റേറ്റ് ആയിട്ടും ഉണ്ട് അപ്പോൾ ഈ എട്ട് രാജ്യങ്ങളാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെമ്പർ സ്റ്റേറ്റും പിന്നെ രണ്ട് മംഗോളിയും ഇറാനും ആരാണ് ഒബ്സർവർ സ്റ്റേറ്റ്സാണ് ഓക്കെ അപ്പോൾ ഇതിൽ പറയുന്ന മെയിൻ കാര്യമെന്ന് പറയുന്നത് അതിൻ്റെ ഹെഡ് ഓഫ് സ്റ്റേറ്റിൻ്റെ മീറ്റിംഗ് നടന്നു അല്ലെ ഹെഡ്സ് തമ്മിലുള്ള മീറ്റിംഗ് നടന്നു എന്നുള്ളതാണ് ഈ മീറ്റിങ്ങിൽ ആദ്യമായിട്ടാണ് ഇന്ത്യ ഹോസ്റ്റ് ചെയ്ത് നടത്തുന്നത് അല്ലെങ്കിൽ ഇന്ത്യ നേതൃത്വം നടത്തി ആദ്യമായിട്ടാണ് ഈ ഹെഡ്സ് ഓഫ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു മീറ്റിംഗ് നടത്തുന്നത് ഇത് വരുന്ന ജനറൽ സ്റ്റഡീസ് ട്യൂബിൽ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിംഗ്സിലാണ് ഇത് വരുന്നത് ഓക്കെ ഇനി ഇതിൻ്റെ എയിം എന്താണ് ഈ ഒരു ഹെഡ്സ് ഓഫ് ഓർഗനൈസേഷൻ്റെ ഒരു എയിം ഈ വർഷത്തെ എയിം എന്ന് പറയുന്നത് കോവിഡ് നയൻറ്റീൻ ക്രൈസിസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു പ്രയോറിറ്റി പ്ലാൻ ഈ എട്ട് രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയെടുക്കുക ഓക്കെ ഒരു പ്രയോറിറ്റി പ്ലാൻ ഈ എട്ട് രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഓക്കെ ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ വേറൊരു കാര്യം പറയണേൽ ഹെഡ്സ് ഓഫ് ഗവൺമെൻറ് ആണ് അപ്പോഴെന്താണ് അവിടുത്തെ പ്രധാന ഏറ്റവും ഹെഡ് ആയിട്ടുള്ള ആരാണ് പ്രൈം മിനിസ്റ്റർ ആണ് ഇന്ത്യയിലെ നമ്മളെ പ്രൈം മിനിസ്റ്റർ ആണ് നമ്മളെ ഹെഡ് പക്ഷേ ആ ഒരു പ്രോട്ടോകോൾ നടപടി അനുസരിച്ച് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്റർമാരല്ല പങ്കെടുത്ത കാരണം പ്രോട്ടോക്കോളിൻ്റെ വ്യത്യാസങ്ങൾ കാരണം ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്ത വൈസ് പ്രസിഡൻ്റാണ് വെങ്കയ്യ നായിഡുവാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ഈ ഒരു മീറ്റിങ്ങിൽ ഇനി ഈ ഒരു മീറ്റിങ്ങിൻ്റെ ഹൈലൈറ്റ് ഇപ്പോൾ നടന്ന മീറ്റിങ്ങിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യ സംസാരിച്ച ഫുള്ളും ക്രോസ് ബോർഡർ ടെററിസമാണ് അതായത് പാകിസ്ഥാനിൽ നിന്ന് നടക്കുന്ന ടെററിസം സ്റ്റേറ്റിലോട്ട് നടക്കുന്ന ക്രോസ് ബോർഡർ ടെററിസത്തിനെ കുറിച്ചാണ് പറഞ്ഞത് പക്ഷേ പാകിസ്ഥാൻ പറഞ്ഞ എന്താന്നായിരിക്കും വിസിൽ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ അകത്ത് നടക്കുന്ന ടെററിസമാണ് പാകിസ്ഥാനെടുത്ത് കാണിച്ചത് അങ്ങനെയൊക്കെയാണ് അവരുടെ സംസാരങ്ങൾ നടന്നത് പിന്നെ ഷാൻഹായ് കോർപ്പറൈസേഷൻ ഓർഗനൈസേഷൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമെന്ന് പറയുന്നത് ഇന്ത്യയുടെയും പാകിസ്ഥാനേയും ട്രൂപ്പുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഏക ഒരു ഓർഗനൈസേഷനാണ് ഷാൻ ഹൈക്ക് ഓർപ്പറൈസേഷൻ ഓർഗനൈസേഷൻ കാരണം അവരുടെ ഒരു വിങ് ഹെഡ്സ് ഓഫ് ഗവൺമെൻറ് എന്ന വിങ്ങാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അതുപോലെ തന്നെ വേറൊരു വിങ്ങാണ് റീജിയണൽ ആൻറ്റി ടെറർ സ്ട്രക്ചർ അല്ലെ റാറ്റ്സ് എന്ന് പറയും ഓക്കെ ആ റാറ്റ്സ് എന്ന് പറഞ്ഞ സ്ട്രക്ചറുമായിട്ട് ഒരുമിച്ച് നിന്നിട്ട് ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഇമ്പോർട്ടൻസും കൂടെ അതിനുണ്ട് ഓക്കെ അതുമാത്രമല്ല ബ്രിക്സ് ബി ആർ ഐ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറയും അത് ചൈനയുടെ ഒരു ഇനിഷ്യേറ്റീവാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് അതായത് ചൈനീസ് ഗവൺമെൻറ് മറ്റ് വെസ്റ്റേൺ രാജ്യങ്ങളുമായിട്ട് കൂടുതൽ വ്യാപാര വാണിജ്യങ്ങൾ നടത്താൻ വേണ്ടി തുടങ്ങിയ ഒരു ഇനിഷ്യേറ്റീവാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ബെൽറ്റ് വഴി അല്ലെങ്കിൽ റെയിൽ അല്ലെങ്കിൽ റോഡ് വഴിയോ റെയിൽ വരിയോ രാജ്യങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് ട്രേഡ് കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ഓർഗനൈസേഷനാണ് ചൈനയുടെ ഓർഗനൈസേഷനാണ് എന്താണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ പക്ഷേ അതിൽ അതിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ടല്ല നടക്കുന്ന ട്രേഡ് അവിടുത്തെ തെറ്റായിട്ടാണ് ട്രേഡ് നടക്കുന്നതെന്ന് ഇന്ത്യ ക്രിറ്റിസൈസും ചെയ്യുന്നുണ്ട് ചൈന ഓക്കെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ ഒരു ചെറിയൊരു മാപ്പും കൂടെ ഞാൻ ജസ്റ്റ് അത് കാണിച്ചു തരാം ഇതാണ് ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആദ്യം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ത്യ പിന്നീട് അത് അവരുടെ ട്രേഡ് നന്നായിട്ടല്ല നടക്കുന്നതെന്ന് കാണിച്ച് ഇന്ത്യ അതിൽ നിന്ന് പിന്മാറായിരുന്നു ഓക്കെ ഇവിടെ ശ്രീലങ്കയിലൊക്കെ ഉണ്ട് ശ്രീലങ്ക നേപ്പാൾ റീജിയൻസിൽ അങ്ങോട്ടൊക്കെ ഉണ്ട് ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് അങ്ങോട്ടുള്ള സ്ഥലങ്ങളിലോട്ട് ഇഷ്ടം പോലെ പോകുന്നുണ്ട് ട്രേഡ് ഓക്കെ അതാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ കീ ലൊക്കേഷൻസ് എന്ന് പറയുന്നത് അടുത്ത് അടുത്ത് നോക്കിയിരിക്കേണ്ട എന്ന് പറഞ്ഞാൽ അടുത്ത് ഇമ്പോർട്ടൻ ഇമ്പോർട്ടൻസ് ഷാൻഹൈ കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത് ബിക്കോസ് ഇറ്റ് ഈസ് കോൾഡ് ലെസ് എൻ ഏഷ്യൻ നാറ്റോ ഏഷ്യൻ നാറ്റോ എന്നാണ് ഷാൻഹൈ കോർപ്പറേഷൻ ഓർഗനൈസേഷനെ വിളിക്കുന്നത് ഓക്കെ ഏഷ്യൻ നാറ്റോ നാറ്റോ എന്ന് പറയുന്നത് വെപ്പൺ സപ്ലയേഴ്സ് ഗ്രൂപ്പ് അമേരിക്ക അടക്കമുള്ള കുറേ രാജ്യങ്ങളടങ്ങിയിട്ടുള്ള ഒരു വെപ്പൺ സപ്ലയർ ഗ്രൂപ്പാണ് നാറ്റോ അതുപോലെ തന്നെ ഏഷ്യയുടെ നേറ്റം എന്ന് വിളിക്കപ്പെടാൻ പറ്റുന്ന ഒരു ഓർഗനൈസേഷനാണ് ഷാൻ ഹൈ കോർപ്പറൈസേഷൻ ഓർഗനൈസേഷൻ ഇഷ്ടംപോലെ സെക്യൂരിറ്റി അലയൻസ് ഒന്നും അവിടെ വരുന്നില്ല പക്ഷേ റാച്ച് ബോളില ടെററിസത്തിന് കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗനൈസേഷൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു വിളിപ്പേര് ഇതിന് കിട്ടിയിട്ടുള്ളത് ഓക്കെ പിന്നെ ഷാൻ ഹൈ കോർപ്പറൈസേഷൻ ഇന്ത്യയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോൾ സാർക്ക് ബി ബി ഐ എൻ അല്ലെങ്കിൽ ആർ സിഇ ഈ മൂന്ന് ഓർഗനൈസേഷനിൽ ഇന്ത്യ നന്നായിട്ട് വരുന്നില്ല ഓക്കെ ഇപ്പം നമുക്ക് ഈ മൂന്ന് ഓർഗനൈസേഷൻ ആദ്യം സാർക്ക് സാർക്ക് എടുക്കുകയാണ് സൗത്ത് ഏഷ്യൻ കോർപ്പറേഷൻ ഫോർ റീജിയണൽ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ അതാണ് സാർക്കിൻ്റെ ഫുൾ ഫോം അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഭൂട്ടാൻ ഇന്ത്യ നേപ്പാൾ മാൽദീവ്സ് പാകിസ്ഥാൻ ശ്രീലങ്ക പോലത്തെ രാജ്യങ്ങളാണ് അതിലെ മെമ്പേഴ്സ് ഓക്കെ അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യ ഇപ്പം നന്നായിട്ട് അവർ നോക്കുന്നില്ല നന്നായിട്ട് നടന്നു മീറ്റിങ്ങുകൾ നേരെ നടക്കുന്നില്ല അവർ നന്ന നന്നായിട്ട് പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിലുള്ള ഇൻഫ്ലുവൻസ് ഇന്ത്യക്കും കുറഞ്ഞിട്ടുണ്ട് മറ്റ് രാജ്യങ്ങൾക്കായാലും ആ ഇൻഫ്ലുവൻസ് കുറഞ്ഞിട്ടുണ്ട് ഓക്കെ അത് ബംഗ്ലാദേശ് ഡാക്കയിലാണ് ഈ ഒരു ഓർഗനൈസേഷൻ തുടങ്ങിയത് ഹെഡ് ക്വാർട്ടേഴ്സ് നേപ്പാൾ ആണുള്ളത് അതാണ് സാർക്ക് അതിൽ വരുന്നില്ല അടുത്ത് ബി ബി ഐ എൻ ബി ബി ഐ എൻ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ ബംഗ്ലാദേശ് ഭൂട്ടാൻ ഇന്ത്യ നേപ്പാൾ ഈ മൂന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള ഈ നാല് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഓർഗനൈസേഷനാണ് ആ ഒരു ഓർഗനൈസേഷൻ ഇപ്പോൾ നല്ല ആക്റ്റീവല്ല അതും നന്നായിട്ട് നടക്കുന്നില്ല പിന്നെ ആർസ്ആപ്പ് റീജിയണൽ കോംപ്രഹെൻസീവ് എക്കണോമിക് ട്രേഡ് പാർട്ണർഷിപ്പാണ് ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡായിട്ട് സിക്സ്റ്റീന് നവംബറിൽ പറയുന്നുണ്ട് കാരണം ഇപ്പോൾ അതിൻ്റെ ഒരു മീറ്റിങ് കഴിഞ്ഞതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പതിനാറാം നവംബറിൽ ഞാൻ ഡീറ്റെയിൽഡായിട്ട് എന്താണ് ആർസപ്പ് ആർ എപ്പിൽ ഇൻ ഇന്ത്യ പിന്മാറാൻ കാരണം എന്താണ് ഇഷ്ടംപോലെ രാജ്യങ്ങൾ അടങ്ങിയിട്ടുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ട്രേഡ് ഡീലാണ് ഇഷ്ടംപോലെ രാജ്യങ്ങൾ ഇൻവോൾഡാണ് പക്ഷേ ഇന്ത്യ അതിൽ പാർട്ടിസിപ്പൻ്റ് അല്ല അതിന് കാരണം എന്താണ് എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് ഓർഗനൈസേഷൻസിലൊന്നും ഇന്ത്യ ഇല്ലാത്തത് കാരണം ഷാൻ ഹൈ കോർപ്പറൈസേഷൻ ഓർഗനൈസേഷൻ ഇൻ്റർനാഷണൽ റിലേഷൻസിലും ഇൻ്റർനാഷണൽ അഫയേഴ്സിനും ഉള്ള ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷനാണ് മാത്രമല്ല ഇതിൽ തന്നെ ചൈനയും പാകിസ്ഥാനും ഉണ്ട് ഞാൻ പറഞ്ഞു ചൈനയും പാകിസ്ഥാനായിട്ട് ഇന്ത്യ ഒരിക്കലും നല്ല റിലേഷൻസിലായിരുന്നില്ല ഇപ്പോഴും അല്ല ഈ ചൈനയുടെ എൽ എ ഇഷ്യൂ പാകിസ്ഥാൻ്റെ ഇൻ്റർ സ്റ്റേറ്റ് ടെററിസം ക്രോസ് ബോർഡർ ടെററിസം ഒക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ അവരുമായിട്ട് നല്ല റിലേഷൻസിലല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു റയർ പ്ലാറ്റ്ഫോമാണ് ഈ രണ്ട് രാജ്യങ്ങളോട്ടുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റയർ പ്ലാറ്റ്ഫോം കൂടിയാണ് ഷാൻ ഹൈ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പം അത്രയാണ് ഈ ഒരു ഓർഗനൈസേഷൻ്റെ ഇമ്പോർട്ടൻസ് അതാണ് അതിൽ പറയുന്നത് നമുക്കിനി അടുത്തൊരു എഡിറ്റോറിയൽ നോക്കാം അടുത്ത എഡിറ്റോറിയൽ എന്ന് പറയുമ്പം എത്തിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ നമ്മളിപ്പോൾ നേരത്തെ നോക്കിയ ഈ ഇതാണ് കേട്ടോ ഷാൻഹായ കോർപ്പറൈസേഷൻ ഓർഗനൈസേഷൻ്റെ ഈ ഒരു എഡിറ്റോറിയലാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് എത്തിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കളാണ് ഇതിൽ പറയുന്നത് ഇതെന്താണെന്നും ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് നോക്കാം ഹാർഫുൾ ഐഡിയ ഓഫ് എക്സ്ക്ലൂസീവ് ബിലോങ്ങിങ്സ് ഇത് വരുന്ന ജനറൽ സ്റ്റഡീസ് ഫോറൽ എത്തിക്സിലാണ് വരുന്നത് എത്തിക്സ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്താണ് എക്സ്ക്ലൂസീവ് ബിലോങ്ങിങ് എന്താണ് മൾട്ടിപ്പിൾ ബിലോങ്ങിങ് എന്ന് പറയുന്നത് ഇപ്പം എക്സ്ക്ലൂസീവ് ബിലോങ്ങിങ് എന്ന് പറയുമ്പോൾ ഒരു ഭാഷ ഒരു മതം അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഒന്നിലൊതുങ്ങി നിൽക്കും ഇപ്പം ഞാൻ സംസാരിക്കുന്ന ഭാഷ മലയാളമാണ് അപ്പോൾ ഞാൻ മലയാളം മാത്രമേ മലയാളം മാത്രമാണ് നല്ലത് മലയാളം മാത്രമാണ് ഇഷ്ടം മലയാളം മാത്രമേ ഞാൻ ഫോളോ ചെയ്യാവുള്ളൂ എന്ന് പറയണം തമിഴായി ഈ തമിഴ് കൊള്ളത്തില്ല അതൊരിക്കലും അതിൽ അതിൻ്റെ ഐഡിയാസൊക്കെ തെറ്റാണ് അതിൻ്റെ ലാംഗ്വേജ് തെറ്റാണ് ഗ്രാമർ തെറ്റാണ് അങ്ങനെ പറയുന്നതും അതുപോലെ തന്നെ കാസ്റ്റ് ഇപ്പോൾ ഒരു കാസ്റ്റല്ല ഇപ്പോൾ ഞാൻ ക്രിസ്ത്യനാണ് അല്ലെങ്കിൽ ഞാൻ ഹിന്ദുവാണെന്ന് പറയുമ്പോൾ ഞാൻ ഒരു മതം മാത്രം മുന്നിൽ നിന്നുകൊണ്ട് അതിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നതാണ് എക്സ്ക്ലൂസീവ് ബിലോങ്ങിങ്സ് എന്ന് പറയും ഓക്കെ മൾട്ടിപ്പിൾ ബിലോങ്ങിങ്സ് എന്ന് പറയുമ്പോൾ എല്ലാ മതങ്ങളും അല്ലെങ്കിൽ ഇഷ്ടംപോലെ മതങ്ങൾ രണ്ട് മതമായാലും രണ്ടിൽ കൂടുതൽ മതങ്ങളായാലും രണ്ടിൽ കൂടുതൽ ഭാഷയായാലും അതിനെ ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്നതാണ് ഈ ഒരു എക്സ്ക്ലൂസീവ് ബിലോങ്ങിങ്ങിൻ്റെ പ്രശ്നങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിളിന് മേൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ എഡിറ്റോറിയൽ ആദ്യം പറയുന്നത് ഒരു ഡൽഹിയിലെ എക്സാമ്പിൾ പറയുന്നുണ്ട് എടുത്ത് ഓക്കെ ഡൽഹിയിലെ എക്സാമ്പിൾ എടുത്ത് പറയുന്ന ഒരു കാര്യം പറയുന്നത് അവിടെ ഹിന്ദിയുണ്ട് ഉറുദു ഉണ്ട് പഞ്ചാബി ഉണ്ട് അത് ഇഷ്ടംപോലെ ഭാഷകൾ അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് അതൊരു മൾട്ടിപ്പിൾ ബിലോങ്ങിങ്ങിന് നല്ലൊരു എക്സാമ്പിൾ കൂടിയാണ് ഓക്കെ മാത്രമല്ല അയ്യായിരം വർഷം ഉള്ള റിലീജിയസ് ഇൻഫ്ലുവൻസ് നോക്കുകയാണെങ്കിൽ ഒരു മതമല്ല ഉണ്ടായിരുന്നത് ഹിന്ദു മതം ബുദ്ധൻ്റെ പടം ടീച്ചിങ്സ് മഹാവീരയുടെ ടീച്ചിങ്സ് ഗുരുനാനാക്കിൻ്റെ ടീച്ചിങ്സ് പിന്നെ കബീറിൻ്റെ ടീച്ചിങ്സ് വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു കാരണം വാസ്കോട ഗാമ ഇന്ത്യയിൽ വന്നതിന് ശേഷം വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ഇഷ്ടംപോലെ ഇന്ത്യയിലോട്ട് വന്നു ഓക്കെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് എന്താണ് ഒരു എക്സ്ക്ലൂസീവ് ബിലോങ്ങിങ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല പക്ഷേ എന്തിനാണ് ആൾക്കാർ എപ്പോഴും എക്സ്ക്ലൂസീവ് ബിലോങ്ങിങ് എക്സ്ക്ലൂസീവ് ബിലോങ്ങിങ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറേ ആൾക്കാർ ഇപ്പോഴും വിശ്വസിക്കുന്നു അതാണ് ഒരു പേഴ്സൻ്റ് ഒരു ആളുടെ ഐഡൻറ്റിറ്റി കാണിക്കുന്ന ഇപ്പം എൻ്റെ മതം ക്രിസ്ത്യാനിറ്റി ആണെങ്കിൽ ക്രിസ്ത്യാനിറ്റിയാണ് എൻ്റെ ഐഡൻറ്റിറ്റി മലയാളം എൻ്റെ ഭാഷയാണെങ്കിൽ മലയാളമാണ് എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട് പക്ഷേ എന്താണ് ഒരു ആളുടെ ഐഡൻറ്റിറ്റി കൊണ്ട് ഒരാൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് അയാൾ പബ്ലിക്കലി അഫോംഡ് ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ പബ്ലിക്ക് നമ്മളെ പറയുന്ന നമ്മളെ ജഡ്ജ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഐഡൻറ്റിറ്റി അയാൾ ഇങ്ങനെയാണ് അയാളുടെ അപ്പിയറൻസ് ഇങ്ങനെയാണ് അയാളുടെ റിലീജിയൻ ഇങ്ങനെയാണ് അയാളുടെ ലാംഗ്വേജ് ഇങ്ങനെയാണെന്ന് ഒരു പബ്ലിക്ക് നമ്മളെക്കുറിച്ച് ജഡ്ജ്മെൻറ്റ് നടത്തുന്നതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി ആയിട്ട് പറയുന്നത് അതൊരിക്കലും നമ്മുടെ സെൽഫായിട്ട് നമ്മൾ ഏട്ടേട് നടത്തൽ ഇപ്പം ഞാൻ ഞാൻ ഒരു റിലീജിയൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് അവർ വിശ്വസിക്കുന്നു അത് അവർ ജഡ്ജ്മെൻറ്റ് നടത്തുന്നു ഓക്കെ പിന്നെ അതാണ് നമ്മുടെ സ്വന്തം ബിലീഫായിട്ട് നമ്മളെടുത്ത് നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് നമ്മൾ പറയുന്നു അതാണ് അതിൻ്റെ തെറ്റും കാരണം അവർ കുറേ പേർ വിശ്വസിക്കുന്നു ശുദ്ധീകരണം എന്ന് പറയുന്നത് അല്ലേ ആവുക ഒന്നിൽ മാത്രം വിശ്വസിച്ചാലേ പ്യുവർ ആവത്തുള്ളൂ മറ്റു കാര്യങ്ങളിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ എന്താണ് ഏലിയൻ ഫീച്ചേഴ്സാണ് മറ്റേതിലുള്ള അതിലൊരിക്കലും പോകരുത് നമ്മുടെ കാര്യങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കുക അതിലുള്ള കാര്യങ്ങളാണ് എല്ലാം ശരി ബാക്കി എല്ലാം എല്ലാം തെറ്റെന്ന് പറയുന്നില്ല പക്ഷേ അത് എന്താണ് ഏലിയനാണ് അതിലോട്ട് പോകരുത് ഒരിക്കലും അത് നമ്മുടെ ഐഡിയയ്ക്ക് വിരുദ്ധമാണെന്നൊക്കെ വിശ്വസിക്കുന്നതാണ് എന്താണ് എക്സ്ക്ലൂസീവ് ബിലോങ്ങി ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു ഹിന്ദുവും മതത്തിലൊരാളാണെങ്കിൽ അദ്ദേഹം എപ്പോഴും നല്ലൊരു ഹിന്ദു ആവുക ആൻറ്റി ഹിന്ദു എലമെൻസ് അല്ലെങ്കിൽ ഹിന്ദു മതത്തിന് യോജിക്കാത്ത ക്രിസ്ത്യാനിറ്റിയിലുള്ള ചില കാര്യങ്ങളായാലും മറ്റു മതങ്ങളിലെ ചില കാര്യങ്ങളായാലും യോജിക്കാതിരിക്കുക അതിൽ അതിൽ നിന്ന് മാറി ഹിന്ദു മതത്തിനെ മാത്രം ഫോളോ ചെയ്യുക എന്നുള്ളതാണ് എക്സ്ക്ലൂസീവ് ബിലോങ്ങിങ്ങിൽ പറയുന്നത് ഇനി ഇതിൻ്റെ കുറേ പ്രശ്നങ്ങളാണ് ഇനി അടുത്ത് പറയുന്നത് വേദിക് പീരീഡിൽ നമ്മൾ ജീവിതത്തിൻ്റെ മൂന്ന് അർത്ഥങ്ങളായിട്ട് കണക്കാക്കിയിരുന്ന മൂന്ന് കാര്യങ്ങളാണ് കാമ അർത്ഥ പിന്നെ ധർമ്മ ഈ മൂന്ന് കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എപ്പോഴും വിശ്വസിച്ചിരുന്നു പക്ഷേ പിന്നെ 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 വളർന്നു വരുന്ന വരുന്ന സമയത്ത് ബുദ്ധയുടെ ടീച്ചിങ്സിൽ നമുക്ക് മനസ്സിലായ നാലാമതൊരു വാല്യൂം കൂടെ അതിലുണ്ട് അതാണ് മോക്ഷ അതായത് ഒരിക്കലും ഇപ്പോൾ നമ്മളിപ്പോൾ ഹിന്ദു മതം എന്ന് പറഞ്ഞ് വിശ്വസിച്ചാലും അതിൽ കുറേ ടീച്ചിങ്സിനെ വിശ്വസിച്ചാലും അതും മാറിക്കൊണ്ടിരിക്കും അതിന് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും അതും കാലാകാലങ്ങളായി ഷെയ്പ്പ് ചെയ്തുകൊണ്ടിരിക്കും അതൊരിക്കലും എക്സ്ക്ലൂസീവ് അല്ല അത് മൾട്ടിപ്പിളാണ് അതായത് അത് മാറി മാറി വരും മറ്റ് മതങ്ങളിലുള്ള ഐഡിയാസും എടുത്തു തന്നെ വരും അല്ലെങ്കിൽ ഒരു ഇപ്പം നമുക്ക് പറയാം അങ്ങനെ അങ്ങനെ നമുക്ക് പറയാം ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ഹിന്ദു മതം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാത്തിലും ഏകദേശം സിമിലർ ഐഡിയാസാണ് നമ്മൾ ദൈവങ്ങളുടെ വ്യത്യാസവും അങ്ങനെ കുറേ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും സിമിലർ ഐഡിയാസ് ആണ് കൺവേ ചെയ്യുന്നത് ഇതെല്ലാം എന്താണ് ഓരോ മതങ്ങളിൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഷെയർ ചെയ്ത് വന്ന വാല്യൂസാണ് അതുകൊണ്ട് ഒരിക്കലും ഒരു എക്സ്ക്ലൂസീവ് ബിലോങ്ങിങ് ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് അടുത്ത ഒരു എക്സാമ്പിൾ പറഞ്ഞു ഒരു വ്യക്തിയുടെ എക്സാമ്പിള് പറയുന്നുണ്ട് ഫ്രഞ്ച് ഫിലോസഫറായ പോൾ റക്യുവർ അദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പ്രൈവറ്റായിട്ട് ബൈബിൾ വായിക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിരുന്നു അദ്ദേഹം ഒരു ഫിലോസഫിക്കൽ തിങ്കർ കൂടിയാണ് ഓക്കെ റിലീജിയൻസിനെ കുറിച്ച് വല്ലാട്ടൊന്നും പറയുന്നില്ല അദ്ദേഹം പക്ഷേ ആ ഒരു ക്രിറ്റിക്കൽ തിങ്കിങ്ങിൻ്റെ സമയത്ത് പക്ഷേ അദ്ദേഹം പേഴ്സണലി അദ്ദേഹം ബൈബിളും വായിച്ചിരുന്നു അത് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ രണ്ട് പോൾസാണ് ലൈഫിൻ്റെ ഡ്യുവാലിറ്റി എന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ട് പോൾ പക്ഷേ രണ്ട് പോൾ മാത്രമല്ല ചില ആൾക്കാർ ഇഷ്ടം പോലെ മതങ്ങൾ ഇപ്പോൾ ഖുറാനിൽ നിന്ന് ഇഷ്ടം പോലെ നല്ല പോയിൻസ് നമുക്ക് നമ്മുടെ ഐഡിയയുമായിട്ട് ബിലീഫുമായിട്ട് കിട്ടും അതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിയിൽ ഇഷ്ടം പോലെ ഐഡിയസ് ബൈബിളിൽ നിന്ന് കിട്ടും അതുപോലെ തന്നെ ഭഗവത്ഗീത അതുപോലത്തെ റിലീജിയസ് ബുക്സിന്ന് ഹിന്ദു മതി ഇഷ്ടം പോലെ ഐഡിയാസ് കിട്ടും നല്ലതിനെ ഉൾക്കൊള്ളുക എന്നാണ് എക്സ് ആ ഒരു മൾട്ടിപ്പിൾ ബിലോങ്ങിങ്സിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഐഡിയ വൺ ഐഡിയ ബിലീഫ് എന്ന് പറയുന്നത് ഇഷ്ടംപോലെ പ്രോബ്ലംസിന് വഴി വയ്ക്കും അതിഷ്ടംപോലെ പ്രോബ്ലം വരുത്തും അത് അതുകൊണ്ട് തന്നെ മാറ്റം അനിവാര്യമാണ് മാ ചേഞ്ചസ് ഇന്നെവിറ്റബിൾ എന്നാണ് ഓക്കെ അതുകൊണ്ട് മാറേണ്ടത് ഉണ്ട് എന്നുള്ള കാര്യമാണ് അത് തന്നെയാണ് ഒരു എക്സ്ക്ലൂസീവ് ബിലോങ്ങിങ്ങിൻ്റെ പ്രശ്നം എക്സ്ക്ലൂസീവ് ബിലോങ്ങിങ് നോക്കുന്ന ഒരാളുടെ എന്തായാലും അതിൽ നിന്നും മൾട്ടിപ്പിൾ ബിലോങ്ങിങ്സിലോട്ട് മാറേണ്ടി വരും അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഓക്കെ അതാണ് എക്സ്ക്ലൂസീവ് ബിലോങ്ങിങ് മൾട്ടിപ്പിൾ ബിലോങ്ങിങ് തമ്മിലുള്ള ഒരു എത്തിക്കൽ ഇഷ്യൂ എന്ന് പറയുന്നത് ഓക്കെ നമുക്കിനി അടുത്ത ആർട്ടിക്കളിലോട്ട് നോക്കാം അടുത്ത ആർട്ടിക്കിൾ എന്ന് പറയുമ്പം റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ഒരാൾ നമ്മൾ നോക്കുന്ന ആർട്ടിക്കിൾ ഇതായി ഈ ആർട്ടിക്കിളാണ് അടുത്ത് നോക്കാൻ പോകുന്നത് ഓക്കെ ഈ ആർട്ടിക്കിൾ പറയുന്നതെന്ന് പറയുന്നത് റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ഇൻ പ്രിസൺ ഓക്കെ പ്രിസണിൽ തന്നെ ഇപ്പോൾ ഒരാൾ ജയിലിലായി അദ്ദേഹത്തിന് ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കുറേ റൈറ്റ്സ് ഉണ്ട് ഇത് വരുന്ന ഏതാണ് ജനറൽ സ്റ്റഡീസ് ടൂവിൽ റൈറ്റ്സ് ഓഫ് മൈനോറിറ്റി ഗ്രൂപ്പ് മൈനോറിറ്റി റൈറ്റ്സിൽ വരുന്നതാണ് ഇത് ആദ്യം പറയുന്ന ഒരു ഈ ആർട്ടിക്കിൾ പറയുന്ന ഒരു കഥയാണ് അതായത് ഫാദർ സ്റ്റാൻ സ്വാമി എന്ന് പറഞ്ഞ ഒരാളിനെ എൻ എ അറസ്റ്റ് ചെയ്തു ഓക്കെ എൻ എ അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തിന് ഒരു ഡിസീസ് ഉണ്ടായിരുന്നു പാർക്കിൻസെൻസ് ഡിസീസ് ഓക്കെ പാർക്കിൻസെൻസ് എന്ന് പറയുന്ന ഒരു ന്യൂറൽ ഡിസോർഡർ ആണ് അല്ലെങ്കിൽ ബ്രെയിനിലുള്ള ന്യൂറോൺസിനെ എഫക്റ്റ് ചെയ്യുന്ന ഡിസോർഡറാണ് ആ വിറയലും ഇങ്ങനെ ഇഷ്ടം പോലെ പ്രശ്നങ്ങളുണ്ട് നേരെ നടക്കാൻ പറ്റില്ല ഭയങ്കര വിറയിലായിരിക്കും വരും അങ്ങനെയാണ് ആ ഡിസീസിൻ്റെ പ്രത്യേകത അപ്പോൾ അദ്ദേഹം ഈ ഈ ഒരു ഫാദർ സ്റ്റാൻ സ്വാമി പറഞ്ഞതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഗ്ലാസ് ഒന്നും പിടിച്ച് അദ്ദേഹത്തിന് കുടിക്കാൻ പറ്റത്തില്ല ഒരു സ്ട്രോയും സിപ്പറും എനിക്ക് ആവശ്യമാണ് എന്നാൽ മാത്രമേ എനിക്ക് എൻ്റെ ഡേ ടു ഡേ കാര്യങ്ങൾ ചെയ്യാനും വെള്ളം കുടിക്കാനായാലും ഭക്ഷണം കഴിക്കാനായാലും എനിക്ക് പറ്റും എനിക്കൊരു സിപ്പറും അതുപോലെ തന്നെ സ്ട്രോയും വേണമെന്ന് പറഞ്ഞു വെള്ളം കുടിക്കാനും കാര്യങ്ങളും പക്ഷേ ഒരിക്കലും ആ ഒരു പോലീസ് അതിന് സമ്മതിച്ചിട്ടില്ലെന്നാണ് അവർ പറഞ്ഞാൽ നിങ്ങൾ സ്വന്തമായിട്ട് അത് പൈസ എടുത്ത് വാങ്ങിക്കണം നിങ്ങൾ കാരണം അയാൾക്കാണെങ്കിൽ ഇങ്ങനെ അസുഖം ഉള്ളതുകൊണ്ടും പിന്നെ വലിയ കോൺടാക്റ്റ് ഒന്നും നിൽക്കും അവസാനം എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ആ ഒരു അയാളുടെ ഒരു അവസ്ഥ കണ്ട് സഹിക്കാൻ പറ്റാതെ അവിടെ അടുത്ത് നിന്ന പോലീസുകാർ തന്നെ ചെന്ന് വാങ്ങിച്ച് കൊടുക്കുകയായിരുന്നു ഓക്കെ അതായത് ഡിസബിലിറ്റി ഉള്ള ആളുടെ റൈറ്റ്സ് അവിടെ നിഷേധിക്കപ്പെടുകയാണെന്ന് ആണ് പറയുന്നത് ഇനി എന്തൊക്കെ നിയമങ്ങളാണ് ഇൻ്റർനാഷണൽ വരമായിട്ടും നാഷണലി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരാൾ ജയിലിൽ കിടക്കുന്ന ഡിസേബിൾ ഉള്ള ഡിസേബിലിറ്റി ഉള്ള ആളിനെതിരെയുള്ള വേണ്ടിയിട്ടുള്ള റൈറ്റ്സ് എന്തൊക്കെയാണ് ഇൻ്റർനാഷണലി നമ്മൾ നോക്കുമ്പോൾ മൂന്ന് റൈറ്റ്സ് ആണ് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിൾഡ് ഡിസബിലിറ്റീസ് സി ആർ പി ഡി എന്ന് പറയും അതിൽ ഇന്ത്യ ഒരു സൈൻ ചെയ്തിട്ടുള്ള മെമ്പറാണെന്ന് മനസ്സിലാക്കാം ഓക്കെ ആ ഒരു നിയമത്തിൽ അടുത്ത് ആർട്ടിക്കിൾ പത്ത് ഇൻ്റർനാഷണൽ കോവനൻറ്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ഓർ ഐ സി സി ആർ ഐ സി സി പി ആർ എന്ന് പറയും ഓക്കെ അതിലുള്ള ആർട്ടിക്കൾ പത്തിനെക്കുറിച്ച് അതിന് പറയുന്നുണ്ട് അപ്പോൾ അതാണ് രണ്ടാമത്തെ ഇൻ്റർനാഷണലി ഒരു നിയമം എന്ന് പറയുന്നത് മൂന്നാമത്തെ നിയമം നെൽസൺ മണ്ടേലയിലെ റൂൾസ് അപ്രൂവ്ഡ് ബൈ യുണൈറ്റഡ് നേഷൻസ് ദ നെൽസൺ മണ്ടേല റൂൾസ് അപ്രൂവ്ഡ് ബൈ യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി ടു തൗസൻഡ് ഫിഫ്റ്റീൻ ഇങ്ങനെ മൂന്ന് ഇൻ്റർനാഷണൽ റൈറ്റ്സ് ഈ ഒരു ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് വേണ്ടി പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ രണ്ടായിരത്തി പതിനാറിലെ റൈറ്റ്സ് ഓഫ് ഡിസബിൾ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്റ്റിലും ഇങ്ങനെ ജയിലിൽ ഒരാൾക്കുള്ള റൈറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട് ആദ്യത്തിന് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ ഇത് ഇൻ്റർനാഷണലി സി ആർ പി ഡി അതായത് ആദ്യം ഞാൻ പറഞ്ഞ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസിൻ്റെ ഇന്ന യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ്റെ റൈറ്റിനെ കുറിച്ച് അതുമായിട്ട് അനുബന്ധമായിട്ട് തന്നെയാണ് ഇന്ത്യ ഈ ഒരു നിയമം എടുത്തത് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് രണ്ടായിരത്തി പതിനാറിൽ ഇതിലൊക്കെ പറയുന്ന മെയിൻ ആയിട്ടുള്ള ഈ ഒരു നാല് നിയമം പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തെ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് അദ്ദേഹത്തിന് കൊടുക്കേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ അസുഖത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആവശ്യമുണ്ടോ ഡിസേബിൾഡ് ആൾക്ക് കിട്ടാനുള്ള എല്ലാ റൈറ്റുകളും അദ്ദേഹത്തിന് കൊടുക്കണം റീസണബിൾ ആയിട്ടുള്ള അക്കോമഡേഷൻ അദ്ദേഹത്തിന് കൊടുക്കണമെന്നാണ് ഫസ്റ്റത്ത് രണ്ടാമത്തെ അദ്ദേഹത്തിന് എന്തെങ്കിലും ടോർച്ചറോ ബുള്ളിയിങ്ങോ എന്തെങ്കിലും മറ്റാൾക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റി ഡീഗ്രേഡിയും ഹ്യൂമൻ ഡീഗ്രേഡേഷൻ വല്ലതും ശ്രമിക്കുകയാണെങ്കിൽ അതിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു നാല് ലോസും പറയുന്നത് മെയിൻലി പറയുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ അവരുടെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ് ഇനി ഈ ഒരു എഡിറ്റോറിയൽ പറഞ്ഞ് നടത്തുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആ കോട്ടിലാണ് അതായത് നമ്മൾ നമ്മുടെ ഒരു റൂൾ സിസ്റ്റത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഡിസേബിൾഡ് ആൾക്കാർക്ക് അവരുടേതായ പോലെ പ്രശ്നങ്ങളുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ റൂൾ എന്ന് പറയുന്ന റൂൾ ഓഫ് ഇക്വാലിറ്റി അല്ലെങ്കിൽ റൂൾ ഓഫ് റൂൾ ഓഫ് ലോ ആണ് കേട്ടോ റൂൾ ഓഫ് ലോ ഓർ ഇക്വാലിറ്റി എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെ ഒരു പണക്കാരനെ അല്ലെങ്കിൽ പവർഫുള്ളായിട്ടുള്ള വ്യക്തിയെ ട്രീറ്റ് ചെയ്യുന്നതെന്നല്ല പക്ഷെ എങ്ങനെ ഒരു പാവപ്പെട്ടവനെ അല്ലെങ്കിൽ പണമില്ലാത്തൊരു വ്യക്തി എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു അയാളെങ്ങനെ ഒരു എങ്ങനെ ഒരു കണക്കാക്കുന്നു അയാൾക്ക് എങ്ങനെ നമ്മളെ ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ള ഒരു ഐഡിയ ഇതിൽ പറയുന്നുണ്ട് ഈ ഐഡിയ തന്നെ ആയിരിക്കണം ഇന്ത്യൻ ജസ്റ്റിസ് സിസ്റ്റം ഇനി സ്വീകരിക്കേണ്ടത് കാരണം കിട്ടാനുള്ള ഇന്ത്യൻ ജസ്റ്റിസ് സിസ്റ്റത്തിൽ കിട്ടാനുള്ള റൈറ്റ്സ് കൊടുക്കണം ഇപ്പം അയാൾ ഡിസേബിൾഡ് ആണ് അയാൾ പക്ഷേ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓബ്വിയസ്ലി എന്താണ് ഡിസേബിൾഡ് ആണെങ്കിൽ അയാൾ കോർട്ടിൽ പോയിട്ട് അയാൾക്കുള്ള കുറ്റം അയാൾ ഏറ്റുപറയും തെറ്റ് ചെയ്തിട്ടുണ്ടേ അയാൾക്ക് ശിക്ഷ കൊടുത്തേ പറ്റുള്ളൂ പക്ഷേ അയാൾക്ക് ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഡിസേബിൾഡിൻ്റെ റൈറ്റ്സ് അദ്ദേഹത്തിന് ഉറപ്പായിട്ടും ഗവൺമെൻറ് കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഓക്കെ അതാണിതിൽ എടുത്ത് പറയുന്നത് പിന്നെ ആ ഒരു സ്റ്റോറി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക ആ ഒരു എക്സാമ്പിളിൽ ഫാദർ സ്റ്റാൻ സ്വാമിയുടെ കഥ പറയുന്നുണ്ട് ആ എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാൻ അത് പറഞ്ഞത് ഓക്കെ അത് എഡിറ്റോറിയൽ പറയുന്നത് തന്നെയാണ് അപ്പം ഇത്രയാണ് ഇന്നത്തെ ഇമ്പോർട്ടൻറ്റ് പിന്നെ അടുത്ത് വരുന്ന ബിസിനസ്സ് ഒരു ന്യൂസും കൂടെ വരുന്നുണ്ട് അതും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം ബിസിനസ് സെക്ഷനിൽ എടുക്കുകയാണെങ്കിൽ അവിടെ പർച്ചേസസ് മാനുഫാക്ചറിങ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സിനെ കുറിച്ച് പറയുന്നുണ്ട് ഓക്കെ പർച്ചേസിംഗ് മാനുഫാക്ചറേഴ്സ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അൻപത്തി ആറ് പോയിൻറ്റ് മൂന്നാണ് നവംബറിൽ ഓക്കെ അതൊന്നും മനസ്സിലാക്കി വെച്ചിരിക്കുക അതിന് എന്താണെന്ന് പറയാം പർച്ചേസിങ് മാനുഫാക്ചറേഴ്സ് ഇൻഡെക്സ് വരുന്നതെന്ന് പറഞ്ഞാൽ ജനറൽ സ്റ്റഡി സ്ത്രീയിൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻ്റിലാണ് ഇതെന്ന് പറയുന്നത് ബിസിനസ് ആക്ടിവിറ്റീസിൽ ഓക്കെ ബിസ് എങ്ങനെ ബിസിനസ് നടക്കുന്നു മാനുഫാക്ചറിങ് മേഖല എങ്ങനെ അല്ലെങ്കിൽ നിർമ്മാണ മേഖല എങ്ങനെ നടക്കുന്നു സർവീസ് മേഖല എങ്ങനെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ബിസിനസ് ആക്ടിവിറ്റി എത്ര നന്നായിട്ട് നടക്കുന്നുണ്ടോ എന്ന് തീരുമാനിക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് ഒരു സൂചികയാണ് എന്താണെന്ന് പറയുന്നത് ഒരു പർച്ചേസിങ് മാനുഫാക്ചർ ഇൻഡെക്സ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇത് പറയുന്ന ഒരു നൂറ് പൂജ്യം മുതൽ നൂറ് വരെ നമ്പറുണ്ട് അപ്പോൾ ആ നമ്പർ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത് അപ്പോൾ അൻപതിന് മുകളിലാണ് ആ നമ്പർ ഉള്ളതെങ്കിൽ അത് എക്സ്പാൻഷനാണ് അതായത് കഴിഞ്ഞ മാസത്തിനേക്കാൾ നന്നായിട്ട് ബിസിനസ് നടന്നു നിർമ്മാണമായാലും സർവീസ് മേഖലയിലായാലും നന്നായിട്ട് നടന്നു അൻപതിന് താഴെ ആണെങ്കിൽ കോൺട്രാക്ഷൻ അതായത് കുറഞ്ഞു ബിസിനസ് കുറഞ്ഞു എക്സാക്റ്റ് അമ്പതാണെങ്കിൽ മാറ്റം ഒന്നും ഇല്ല പോലെ തന്നെയാണ് ബിസിനസ് നടക്കുന്നത് നവംബർ മാസത്തിലേന്ന് പറഞ്ഞാൽ അൻപത്തി ആറ് പോയിൻറ്റ് മൂന്നാണ് എന്ന് പറയുന്നത് നേരത്തെ മാസത്തിനേക്കാളും കുറേ കൂടെ ബിസിനസ്സ് ഇമ്പ്രൂവ് ചെയ്തു അതൊരു നല്ല കാര്യമാണ് പക്ഷേ ഓവറോൾ എടുത്ത് നോക്കുമ്പോൾ സ്റ്റിൽ കുറവാണ് ഓക്കെ ബിസിനസ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാസത്തിനേക്കാളും അതാണ് അൻപത്തി ആറ് വന്നത് അതിനെക്കുറിച്ച് നമ്മൾ തോന്നുന്നു പക്ഷേ ഒക്ടോ കഴിഞ്ഞ മാസം ഒക്ടോബറിലെ അൻപത്തി എട്ടേ പോയിൻറ്റ് ഒൻപതായിരുന്നു ഓക്കെ ഒക്ടോബറിലെ എട്ടേ പോയിൻറ്റ് ഒൻപതായിരുന്നു അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നവംബറിലെ ഈ ഒരു അൻപത്താറ് എന്ന് പറഞ്ഞ കണക്ക് മൂന്ന് മാസത്തിൽ നോക്കുമ്പോൾ ഏറ്റവും കുറവായിട്ടുള്ള കണക്കാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ളതുകൊണ്ട് ഇനി അത് അത് കഴിഞ്ഞാൽ ഇനി ഡിസംബറിലെ മാസത്തിലെ കണക്ക് വരുമ്പോൾ നമുക്കിനി കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അറിയാം ഇതാണ് പർച്ചേസിങ് മാനുഫാക്ചറിൻ്റെ എങ്ങനെയാണ് ബിസിനസ് നടന്നതെന്ന് നമ്മൾ നോക്കുന്ന ഒരു സൂചികയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചുവറായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക ഓക്കെ താങ്ക്